ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണ്. വരൂ, യേശുക്രിസ്തുവിന്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ പാപിയെ നീതീകരിക്കുന്ന ക്രിസ്തുവിന്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കാര്യം വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ എം വൈ യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഹോശേയ 2:14. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് കൃത്യമായി സംസാരിക്കും. അവൾ എന്ന് പറയുന്നത് സഭയെ ഉദ്ദേശമാണ് പറയുന്നത്, മനുഷ്യജാതിയെ ഉദ്ദേശമാണ് പറയുന്നത്. അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും, മരുഭൂമിയിലേക്ക് കൊണ്ടുചെല്ലും. മരുഭൂമിയിൽ വെച്ച് ദൈവം സംസാരിക്കുമെന്ന്, വലിയ ദുരിതങ്ങളുടെ മധ്യത്തിൽ വെച്ച് ദൈവം സംസാരിക്കും, പ്രതിസന്ധികളുടെ മധ്യത്തിൽ വെച്ച് ദൈവം സംസാരിക്കും, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വെച്ച് ദൈവം സംസാരിക്കും, ആവശ്യഭാരങ്ങൾ ഉലയുന്ന ജീവിതത്തിൽ ദൈവം സംസാരിക്കും, മനസ്സ് നൊന്ത് വിങ്ങി കഴിയുന്നവരോട് ദൈവം സംസാരിക്കും. മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയുടെ അനുഭവങ്ങൾ വീണ്ടും വായിക്കാം. എസ് കെ പ്രവചനം 3:22. യഹോവയുടെ കൈ അവിടെ പിന്നെയും എൻ്റെ മേൽ വന്നു. അവൻ എന്നോട്, നീ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോകാം. സമഭൂമി മരുഭൂമിയൊക്കെ ഉദ്ദേശിക്കുന്നത്, സമഭൂമിയിലേക്ക് നീ പോകാം. അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അവിടെ വെച്ച് മരുഭൂമിയുടെ വരൾച്ചയിൽ ഞാൻ നിന്നോട് സംസാരിക്കും. മരുഭൂമി വരൾച്ചയുള്ള സ്ഥലമാണ്, വരണ്ടിരിക്കുന്ന സ്ഥലമാണ്, വെള്ളത്തിൻ്റെ ഒരു കിനി പോലില്ലാത്ത സ്ഥലമാണ്, അല്പം പോലും അലിവില്ലാത്ത സ്ഥലമാണ്. മരുഭൂമി വരണ്ട ഭൂമിയാണ്. അവിടെ വെച്ച് നിന്നോട് സംസാരിക്കും. എസ് കെ പ്രവചനം തന്നെ 20:35 വായിക്കാം. 20:35. ഞാൻ നിങ്ങളെ ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് മുഖാമുഖമായി നിങ്ങളോട് വ്യവഹരിക്കും. അവിടെ വെച്ച് അഭിമുഖമായി നിങ്ങളോട് സംസാരിക്കും, നേരിട്ട് സംസാരിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ സത്യം നിങ്ങൾ അറിയുക, ജീവിതത്തിൽ യാതനകൾ വരുമ്പോൾ ദൈവം സംസാരിക്കാൻ കണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണത്. ദൈവം നമ്മോട് സംസാരിക്കാനുള്ളതായ ചില അവസരങ്ങളാണ് ജീവിതത്തിൽ. ദുരിതങ്ങൾ ആർക്കുണ്ട്? ദുരിതമില്ലാത്തവർ എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒന്ന്. എത്ര പണമുണ്ടെന്ന് വിചാരിച്ചാലും മനസ്സിന് സമാധാനമില്ല. എത്ര നല്ല മനോഹരമായ വീടുണ്ടെന്നിരുന്നാലും സമാധാനമില്ല. എത്ര സ്നേഹമുള്ള ഭാര്യവർത്തക്കന്മാരാണെങ്കിലും പക്ഷേ ആന്തരികമായി സമാധാനമില്ല. നല്ല പഠിക്കാൻ ബുദ്ധിയുള്ള കുട്ടികളുണ്ടെങ്കിലും സമാധാനമില്ല. എവിടെയാണ് പ്രശ്നം? മനുഷ്യന് ഇന്ന് സ്വസ്ഥതയില്ല. മനുഷ്യഹൃദയം ഇങ്ങനെ അടലാണ്ട് വിതുമ്പുകയാണ്, ഏങ്ങലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുരിതപൂരിതമായ ജീവിതം, യാതനാഭരിതമായ ജീവിതം അല്ലേ? അങ്ങനെയല്ലേ വാസ്തവത്തിൽ? നമുക്ക് ചിന്തിച്ച് നോക്കൂ. എന്നാൽ ഈ വരണ്ട അനുഭവത്തിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ വരുമ്പോൾ ആ കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും ദൈവം നമ്മോട് സംസാരിക്കും. കഷ്ടനഷ്ടങ്ങൾ, രോഗം, മാരകമായ രോഗമാണ് വന്നിരിക്കുന്നത്. മാരകമായ രോഗം ചികിത്സിച്ചിട്ട് ഫലമില്ലെന്നാണ് പലരും പറയുന്നത്. ഡോക്ടേഴ്സും ചിലരെങ്ങനെ അഭിപ്രായപ്പെടുന്നു. എന്തു ചെയ്യും? പക്ഷേ എപ്പോഴാണ് ആ മരുഭൂമിയുടെ വരൾച്ചയിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചാറൽ മഴയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ പെരുമഴയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ മഴ നിങ്ങളുടെ മേൽ പെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും. ഇത്ര കൊടിയ യാതനയാണെങ്കിലും ശരി, മറുപടി ഇല്ലാത്ത പ്രശ്നമാണെങ്കിലും ശരി, ദൈവത്തിന് സ്തോത്രം, ഒരാൾക്കും ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ നിർവാഹമില്ലാത്ത പ്രശ്നമാണെങ്കിലും ശരി, യേശുക്രിസ്തുവിനെ നിങ്ങൾ ആശ്രയിച്ചോ, നിങ്ങൾ വിളിച്ചാൽ യേശുക്രിസ്തു പ്രാർത്ഥനകൾക്കും യേശുക്രിസ്തു നിങ്ങളുടെ രീതിയിലേക്ക് വരികയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.
स्तोत्र वेदवाक्यु प्रसिद्ध वाक्यु कष्टकाल विपेक्षा या विवीं नी महत्वपूर्ण संगीत अंपति पद कॉल अपॉन मी इन द डे ऑफ ट्रबल ई विल डेलिवर दी एंड दाउ शैल ग्लोरीफाई माय नेम कष्टकाल नी विपेक्षा या विवीं नी महत्वपूर्ण स्तोत्र दैव स्तोत्र मरभूम संसा मरभूम को संसा मरभूम अनुभ संसा मरभूम चल अनुभ या इन नमुक वे अनुभते पढ़ी तुंग पुस्तक पद्याय इंड वाक्यम वाईक पद्याय इंड वाक्य अन मोश इसल चल प्रयाण चूर् मरभूम चु शूर् मरभूम चु മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു മൂന്ന് ദിവസം വെള്ളമില്ല മരുഭൂമിയിൽ വെള്ളമില്ലാത്ത മരുഭൂമിയിൽ സഞ്ചരിച്ചു മാറയിൽ എത്തിയാറേ മാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല ദൈവത്തിന്റെ സ്തോത്രം ആ വളരെ ആർത്തിവുകൊണ്ട് അവർ ഓടിച്ചെന്നു അങ്ങനെ വെള്ളം ഓളം വെട്ടുന്ന പോലെ കണ്ടു ഈ മരുഭൂമിയിൽ വെള്ളം ഓളം വെട്ടുന്ന കണ്ടപ്പോൾ അവരെല്ലാവരും കൂടി പാവങ്ങൾ ഓടിച്ചെന്നു ഒന്നോ രണ്ടോ പേരാണോ 600,000 പേര് 6 ലക്ഷം പേര് മരുഭൂമിയിൽ ഒരു കിണറോ അല്ലെങ്കിൽ കുളമോ ഉണ്ടാക്കി കഴിയാൻ മതിയാവില്ല ഒരു കനാൽ സിസ്റ്റം തുറന്നേ പറ്റൂ വെള്ളം വേണമെങ്കിൽ വലിയൊരു കനാൽ സിസ്റ്റം സർക്കാരിയല്ല ജനമെല്ലാം ഓടി അങ്ങോട്ട് ആർത്തിവുണ്ട് മൂന്ന് ദിവസമായിട്ട് വെള്ളം കുടിച്ചിട്ടില്ല അവർക്ക് ഉള്ളിൽ സങ്കടമുണ്ട് അയ്യോ മിസ്രയീമിൽ നിന്ന് പോരണ്ടായിരുന്നു ഈജിപ്തിലെ കഠിന ജോലി ചെയ്താലും മതിയായിരുന്നു ഈ വെള്ളം കുടിക്കാതെ ആവണമല്ലോ എന്നൊക്കെ നിരാശപ്പെട്ട് പോകുന്നവരുമുണ്ട് അവർ ചെന്നപ്പോൾ വെള്ളമുണ്ട് ധാരാളം സമൃദ്ധിയായി വെള്ളമുണ്ട് പക്ഷേ വെള്ളം കുടിക്കുന്നവർ കുടിക്കുന്നവർ ഛർദ്ദിക്കുന്നു ഭയങ്കര കയ്പ് കയ്പാണ് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് കിട്ടി വെള്ളം കിട്ടി പക്ഷേ വെള്ളം കുടിക്കാൻ വയ്യ ദൈവത്തിന് സ്തോത്രം മരുഭൂമിയുടെ അനുഭവം സഹോദരങ്ങളെ നിങ്ങൾക്കും അങ്ങനെ അനുഭവമില്ലേ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഇതുപോലെ പ്രതീക്ഷയോടെ നമുക്ക് ചിലതെല്ലാം കിട്ടിയിട്ടുണ്ടാകും ഒരു കുഞ്ഞിനെ കിട്ടണമെന്ന് വിചാരിച്ചു വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരു കുഞ്ഞിനെ കിട്ടി പക്ഷേ ആ കുഞ്ഞിന് രോഗമാണെങ്കിലോ മാറ രോഗമാണെങ്കിലോ ദൈവത്തിന് സ്തോത്രം ഓരോ ദിവസവും ഇതുപോലെ എത്രയെത്ര ഈ വാട്സാപ്പ് മെസ്സേജസ് ദൈവത്തിന് സ്തോത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ ഓരോരുത്തരും ഇങ്ങനെ കൊടിയ വേദനയിൽ യാതനയായിട്ട് കഴിയുകയാണ് ഓരോ തരത്തിലുള്ള പ്രയാസങ്ങൾ മരുഭൂമിയുടെ അനുഭവത്തിൽ കിട്ടി പക്ഷേ കുടിക്കാൻ കഴിഞ്ഞില്ല വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാം ശരിയായി വന്നത് നല്ലൊരു കല്യാണം നല്ല ആലോചനയായിരുന്നു നല്ല സമർത്ഥനായ യുവാവ് എല്ലാം കൊണ്ടും കൊള്ളാം നല്ല വിദ്യാഭ്യാസം പക്ഷേ ഏതാനും നാൾ കഴിഞ്ഞപ്പോഴാണ് ആ ചെറുപ്പക്കാരന് മനോരോഗം ഉണ്ടെന്ന് മനസ്സിലായത് വിവാഹത്തിൻ്റെ ദിവസങ്ങളിൽ കുളി കഴിച്ചില്ല അതോടുകൂടി മനോരോഗം ഇളകി എന്തു പറ്റി ആൾ വയലൻ്റായി പെണ്ണിനെ തല്ലാൻ തുടങ്ങി അവൾ പാവം പേടിച്ച് ഓടി അവളുടെ വീട്ടിൽ ചെന്ന് അഭയം പ്രാപിച്ചു മരുഭൂമിയുടെ അനുഭവം യാതൻ്റെ അനുഭവം ആഗ്രഹിച്ചു കിട്ടി പക്ഷേ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾക്കില്ലേ നിങ്ങൾക്ക് ചിന്തിക്കൂ നിങ്ങൾക്കില്ലേ ചില പ്രശ്നങ്ങൾ അതുപോലെ വളരെ മോഹിച്ച് ആഗ്രഹിച്ച് കിട്ടിയതെല്ലാം പാഴായിപ്പോയ അനുഭവങ്ങളില്ലേ ദൈവത്തിന് സ്തോത്രം ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു സാറേ ഞാൻ പി എച്ച് ഡിക്ക് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊള്ളാമല്ലോ നല്ലതാണല്ലോ എന്താ സബ്ജക്റ്റ് പറഞ്ഞു സാർ എനിക്കൊരു ഒരു അബദ്ധം പറ്റി ഒരു ചെറുപ്പക്കാരൻ എന്നെ കണ്ടു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വേറെ യൂണിവേഴ്സിറ്റിയിലെ പി എച്ച് ഡിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ വഴങ്ങിപ്പോയി ഞങ്ങൾ രഹസ്യ വിവാഹം കഴിച്ചു എൻ്റെ അപ്പനും അമ്മയൊക്കെ നിർബന്ധം പറഞ്ഞു അയ്യോ മോളെ പോയില്ലേ അങ്ങനെ ചെയ്യില്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് പി എച്ച് ഡിക്ക് റിസർച്ച് ചെയ്യുന്നൊരു ചെറുപ്പക്കാരൻ ഇത്രയും സമർത്ഥനായ ഒരു യുവാവ് ഒരു ആലോചനയായിട്ട് വന്നപ്പോൾ നല്ലതാണല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി സാറേ ഞാൻ എനിക്ക് അബദ്ധം പറ്റിപ്പോയി സാറേ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു കല്യാണം കഴിച്ച് നെല്ല് വരുമ്പോൾ അദ്ദേഹം വലിയ മണിമാളികയാണെന്നൊക്കെ എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് അദ്ദേഹം ഒരു കൊച്ചു കുടലേ ഉള്ളൂ സാറേ അത് മാത്രമല്ല അദ്ദേഹത്തിന് പി എച്ച് ഡിയും ഇല്ല എം എയും ഇല്ല അദ്ദേഹത്തിന് 10-ാം ക്ലാസ് പാസ്സായിട്ടില്ല എന്നെ ചതിച്ചു സാറേ ഞാൻ എന്താ ചെയ്യേണ്ടേ പാവം ചോദിക്കുക ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ എന്താ പറയണത് എനിക്ക് എന്ത് പറയാൻ പറ്റും എനിക്കൊന്ന് പറയാം ഈ ലോകത്ത് നിങ്ങൾക്ക് ദുരിതപൂരിതമായ ജീവിതമാണെങ്കിലും നിങ്ങൾക്ക് നിത്യജീവൻ്റെ ഭാഗ്യാനുഭവം നിങ്ങൾക്ക് നേടിയെടുക്കാം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവൻ പ്രാപിക്കാം സ്വർഗരാജ്യത്തിൻ്റെ അവകാശം പ്രാപിക്കാം അതിനെ നിങ്ങൾ ജീവിതം കർത്താവിന് സമർപ്പിക്കൂ എനിക്കതേ പറഞ്ഞു തരാനുള്ളൂ ഈ ഒരു സ്പെസിഫിക് പ്രോബ്ലം അതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് ഒന്നും പറയാൻ അറിയാത്തതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ സഹതാപമുണ്ട് നിങ്ങൾ പക്ഷേ ജീവിതം കർത്താവിന് സമർപ്പിച്ചാൽ
എന്തെങ്കിലും നീക്കമൊക്കെ കർത്താവ് തരുമെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അനേകരിന്ന് ആശിച്ച് മോഹിച്ച് നേടിയെടുത്തതായ ചില നേട്ടങ്ങളെല്ലാം ഇന്ന് വ്യർത്ഥവും പാഴുമായി തീർന്നിരിക്കുന്നു, പാഴായി തീർന്നിരിക്കുന്നു, നാശമായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ സംഭവങ്ങൾ കാണും, ഓരോരുത്തർക്കും അനുഭവങ്ങൾ കാണും. ഈ പാവപ്പെട്ട ജനം ഓടി ചെന്നു, അവർ ചെന്നു അവിടെ ഓളം വെട്ടുന്ന വെള്ളത്തിൽ അവർ വേഗം വേഗം കൈക്കുമ്പിളിൽ വെള്ളം എടുത്ത് കോരി കുടിക്കാൻ തുടങ്ങി. കുടിക്കുന്നവർ കുടിക്കുന്നവർ ഛർദ്ദിക്കുന്നു, അയ്യോ ഞങ്ങൾ എന്ത് കുടിക്കും, അവർ വെറുതെ ഞങ്ങൾ എന്ത് കുടിക്കും. മോശം കേട്ട് കേട്ട് വെറുതെപ്പ്, ഞങ്ങൾ എന്ത് കുടിക്കും, അയ്യോ ഇത് കയ്പുള്ള വെള്ളമാണല്ലോ, ഏതോ വിഷമുണ്ടെന്ന് തോന്നുന്നല്ലോ, ഈ വിഷവെള്ളം ഞങ്ങൾ എങ്ങനെ കുടിക്കും. പാവപ്പെട്ട ജനം അമ്പരപ്പിലായി വലയുന്ന മോശ കണ്ടു. മോശയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോശ പ്രാർത്ഥിച്ചു, അതല്ലേ മോശയ്ക്ക് ചെയ്യാൻ പറ്റൂ. മോശ മരുഭൂമിയിൽ മുട്ടുമുടക്കി, കർത്താവേ നീ വിളിച്ചുകൊണ്ടുവരുന്ന ജനം, മിസ്രയീമിൽ അടിമത്തത്തിൽ നിന്ന് വിടർത്തിക്കൊണ്ടുവരുന്ന ജനം, ചെങ്കടൽ കടത്തിക്കൊണ്ടുവരുന്ന ജനം, നീ അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന ഈ ജനം ഇന്ന് യാതിനെ അനുഭവിക്കുന്നു, നീ കാണുന്നില്ലേ കർത്താവേ? നീ ഒന്ന് പ്രവർത്തിക്കണമേ. എന്താണ് പരിഹാരം എന്ന് പറയാൻ എനിക്ക് അറിയാൻ വയ്യല്ലോ കർത്താവേ, ഒന്ന് പ്രവർത്തിക്കണമേ. ദൈവത്തിന് സ്തോത്രം. എന്തുണ്ടായെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, മോശയോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അക്കൂടെ എന്ന് പറഞ്ഞോട്ടെ, കർത്താവ് പറഞ്ഞു എന്നും കർത്താവ് സംസാരിച്ചെന്നൊക്കെ പറയുന്നതെല്ലാം അതെല്ലാം ആത്മാവിൽ കിട്ടുന്ന ഇൻഡ്യൂഷൻസാണ്, അല്ലാതെ കർത്താവ് നേരിട്ട് വന്ന് അങ്ങനെ ഒരാളായിട്ട് വന്ന് പറയുകയല്ല. അത് ആ അനുഭവത്തിലേക്ക് വരും ദൈവങ്ങൾക്ക് അറിയാം. ആത്മാവ് ഇൻഡ്യൂഷൻ കിട്ടും. ദൈവത്തിന് ശബ്ദം കേൾക്കാൻ പറ്റും, ശബ്ദം കേൾക്കാം, കാതിൽ ശബ്ദം കേൾക്കാം, ദൈവത്തിന് ശബ്ദം കേൾക്കാം, ദൈവം പറയുന്നത് കേൾക്കാം. നമുക്ക് അത് ആ ഒരു അനുഭവത്തിലേക്ക്, ആത്മീയമായ ഒരു കൃപയുടെ അനുഭവത്തിലേക്ക് വളർന്നാൽ ആ അനുഭവം നിങ്ങൾക്കും കിട്ടും, ആർക്കും കിട്ടും. ദൈവശബ്ദം കേൾക്കാൻ പറ്റും. മോശ ശബ്ദം കേട്ടു. നിൻ്റെ തൊട്ടടുത്ത് നീ എന്താ കാണുന്നത്? മോശം ചുറ്റും നോക്കി, ഒരു മരം നിൽക്കുന്നുണ്ട്. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ മരത്തിൻ്റെ കൊമ്പ് വെട്ടുക, കൊമ്പ് വെട്ടി ആ വെള്ളത്തിലേക്ക് ഇടുക. കൊമ്പ് വെട്ടി വെള്ളത്തിലേക്ക് ഇട്ടെന്ന് പ്രയോജനം മോശയ്ക്ക് ഭാവം മനസ്സിലായില്ല. പക്ഷേ മോശം അനുസരിച്ചു, ദൈവം പറഞ്ഞതല്ലേ, മോശം അനുസരിച്ചു. കൊമ്പ് വെട്ടി വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ ആ വെള്ളത്തിലുണ്ടായിരുന്ന വിഷം മുഴുവൻ ഈ കൊമ്പ് ആവാഹിച്ചെടുത്തു. ഈ കൊമ്പിൽ നിന്ന്, മുറിച്ചെടുത്ത കൊമ്പിൽ നിന്ന് വന്നതായ ചാറ് ആ വെള്ളത്തിലേക്ക് കലർത്തി. ചാറ് വെള്ളത്തിലേക്ക് ഒഴുകി, വെള്ളത്തിലുണ്ടായിരുന്ന വിഷമെല്ലാം ആ കൊമ്പ് വലിച്ചെടുത്തു. മോശ പറഞ്ഞു, നീ കുടിച്ചോളാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്തൊരത്ഭുതം! പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ഈ ജീവിതത്തിലുള്ളതായ കയ്പെല്ലാം കർത്താവായ യേശു വലിച്ചെടുത്തു, ആവാഹിച്ചെടുത്തു, പാപങ്ങളെല്ലാം കർത്താവ് വഹിച്ചെടുത്തു. ഒരു കർത്താവിൻ്റെ ആ തിരുവിലാവിൽ നിന്നൊഴിയ തിരുരക്തം പകർന്നു, ആ വൃക്ഷത്തിൻ്റെ ചാറ് വെള്ളത്തിൽ കലർന്നു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വളരെ എളിമയോടെ നിങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്, കയ്പ് മാറാൻ വഴിയുണ്ട്. ഒരു മരവിത മുറിഞ്ഞിരിക്കുന്നു, ഒരു മരവിത വെട്ടിയിരിക്കുന്നു. ഗോകുൽത്തായിൽ വെട്ടപ്പെട്ട ആ മരം കർത്താവ് യേശു ക്രിസ്തു ഇന്ന് തൻ്റെ വിരിവിലാവിൽ നിന്ന് ചോരി ഒഴുക്കിക്കൊണ്ട് നിൽക്കുന്നു. ആ തിരക്തം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ വിഷമെല്ലാം പോകും, എല്ലാം മാറിപ്പോകും. എല്ലാ വിഷവും, പാപത്തിൻ്റെ വിഷമെല്ലാം മാറിപ്പോകും, തിന്മകളെല്ലാം മാറിപ്പോകും, ദുരിതങ്ങളെല്ലാം മാറിപ്പോകും, കഷ്ടപ്പാടുകളെല്ലാം മാറിപ്പോകും. ജീവിതത്തിൻ്റെ യാതനകളെല്ലാം നിങ്ങൾക്ക് സഹിക്കാവുന്നതായി തീരും. ദൈവത്തിൻ്റെ സ്തോത്രം. കയ്പ് വെള്ളം മധുരമായി തീർന്നു. മരുഭൂമിയുടെ അനുഭവം, കയ്പ് വെള്ളം മധുരമായി തീർന്നു. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ കയ്പ് വെള്ളം വേറെ, ഞാൻ കുടിച്ചവളാണ്. ജനിച്ചന്ന് മുതലേ ഞാൻ എൻ്റെ കർത്താവെ ദുരിതം അനുഭവിച്ചവളാണ്. ഞാൻ ബാല്യകാലത്തിൽ അമ്മയ്ക്കും അപ്പനും കീഴ്പ്പെട്ടിരുന്നു, പിന്നെ സഹോദരങ്ങൾക്ക് കീഴ്പ്പെട്ടിരുന്നു. എനിക്ക് ഒരു സ്വാതന്ത്ര്യമില്ലായിരുന്നു, സമാധാനമില്ലായിരുന്നു, എന്നും ദുരിതമായിരുന്നു. അപ്പൻ കുടിച്ചു വന്ന് ബഹളം വെച്ച് എല്ലാം നശിപ്പിക്കുകയും അമ്മയെ തല്ലുകയും ചെയ്യും. അതെല്ലാം കണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് പഠിക്കാനും പറ്റിയില്ല. എന്നാൽ വിവാഹം കഴിഞ്ഞാലെങ്കിലും സമാധാനം കഴിഞ്ഞു വിചാരിക്കുന്നു വിചാരിച്ചു. വിവാഹകാലം വന്നു, വിവാഹം കഴിഞ്ഞു. അപ്പോഴുണ്ട് ഭർത്താവ് വലിയൊരു മദ്യപനായ മനുഷ്യൻ. എൻ്റെ അപ്പൻ്റെ മദ്യപാനം കൊണ്ട് മനസ്സ് മുട്ടിയാണ് ഞാൻ വന്നത്. ഇവിടെ സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചാണ് വന്നത്. പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വലത്തുകാൽ വെച്ചാണ് വനത്തിൽ കയറിയത്. പക്ഷേ സംഭവിച്ചത് എനിക്ക് സമാധാനമില്ല, ദുരിതമായിപ്പോയി. കർത്താവിന് സ്തോത്രം. സഹോദരങ്ങൾ, ഇങ്ങനെ ഇത്ര എത്ര സംഭവങ്ങൾ, എത്ര എത്ര അനുഭവങ്ങൾ. ഓർക്കുക, നിങ്ങൾക്ക് കയ്പേറിയ അനുഭവങ്ങളുണ്ട്, കയ്പേറിയ അനുഭവങ്ങൾ. ഈ കയ്പെല്ലാം മാറ്റാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം കയ്പേറിയ അനുഭവങ്ങളുണ്ടോ എല്ലാം മാറ്റി മധുരം പകരാൻ യേശുവിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. മധുരം തരും,
എല്ലാ കൈപ്പും മാറും. കർത്താവിന്റെ സ്തോത്രം നമുക്ക് പാടാം. മാറായെ മധുരമാക്കി തീർക്കുമവൻ, മാറായെ മധുരമാക്കി തീർക്കുമവൻ, പാറായെ പിളർന്നു ദാഹം പോകുമവൻ, പാറായെ പിളർന്നു ദാഹം പോകുമവൻ, സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഈ മാറയെ മധുരമാക്കി തീർക്കുന്ന പാടി നിങ്ങൾ ഈ മാറായിലെ കയ്പ് അനുഭവിക്കുന്ന നിർത്തവരുണ്ട്. ഓരോരുത്തരും ചിന്തിക്കൂ, എനിക്ക് കയ്പേറിയ അനുഭവങ്ങൾ എന്തെല്ലാം ഉണ്ട്? എൻ്റെ മക്കളിൽ നിന്ന് കയ്പുണ്ടാകുന്നത്, എൻ്റെ ഭർത്താവിൽ നിന്ന് കയ്പേറിയ അനുഭവം ഉണ്ടാകുന്നത്, എൻ്റെ ഇൻലോസിൽ നിന്ന്, അമ്മായിയപ്പനിൽ നിന്നോ അമ്മായിയമ്മയിൽ നിന്നോ കയ്പുണ്ടാകുന്നത്, എൻ്റെ ഇൻലോസ് എൻ്റെ മരുമോളിൽ നിന്നോ മരുമോനിൽ നിന്നോ കയ്പുണ്ടാകുന്നത്, എൻ്റെ ജോലി സ്ഥലത്ത് കയ്പുണ്ടാകുന്നത്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികൾ ഓരോന്നോരോ നിങ്ങൾ ചകഞ്ഞു നോക്കൂ, കാണാം ഓരോരുത്തരും കയ്പേറിയ അനുഭവങ്ങളുണ്ട്. കയ്പേറിയ അനുഭവങ്ങൾ, ദൈവത്തിന് സ്തോത്രം. അത് പറയുമ്പോഴാണ് ഞാൻ എൻ്റെ അനുഭവം പറയാറുള്ളത്. ദൈവത്തിന് സ്തോത്രം. കയ്പേറിയ അനുഭവമായിരുന്നു എനിക്ക്, സ്തോത്രം. അത് നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങൾ എല്ലാ യോഗത്തിനും വരുന്നവർക്ക് അറിയാമല്ലോ. കയ്പേറിയ അനുഭവം. ഒരു വയസ്സിൽ എൻ്റെ അപ്പൻ മരിക്കുന്നു. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ എൻ്റെ ചേട്ടൻ മരിക്കുന്നു. അപ്പന് 33 വയസ്സ്, ചേട്ടന് 13 വയസ്സ്. അമ്മയും പെങ്ങളും ഞാനും മാത്രം, 3 പേര്. ദൈവത്തിന് സ്തോത്രം. കുഗ്രാമത്തിൽ, അന്ന് ഇപ്പോഴത്തെ പോലെ നല്ലതാണ്, അവിടെ മുഴുവൻ കാടും വനവുമാണ്. അവിടെ ഞങ്ങൾ ഒറ്റപ്പെട്ടവരായി ജീവിച്ച കാലം ഞാൻ ഓർക്കുന്നു. ഭാഗ്യവശാൽ പാടത്ത് നെൽകൃഷി ഉണ്ടായിരുന്നതുകൊണ്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ ഇന്നലെയും ഓർത്തു, തരാനുള്ളൊരു പലരും പൈസ തന്നില്ല. അപ്പം ബിസിനസ് ഉണ്ടായിരുന്നു, കൃഷി മാത്രമല്ല ബിസിനസ് ഉണ്ടായിരുന്നു. തരാനുള്ളൊരു പൈസ തന്നില്ല. അപ്പം ആൾ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കൊടുക്കണ്ടല്ലോ. ഒരു ധനാഢ്യനായ മനുഷ്യൻ, അമ്മ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കെഞ്ചി ചോദിച്ചു, കുറച്ച് ഇത്രയും രൂപ തരാനുണ്ടല്ലോ. അമ്മയ്ക്ക് കണക്ക് ബുക്കുണ്ട്, അപ്പൻ്റെ കണക്ക് ബുക്കുണ്ടായിരുന്നു. അദ്ദേഹം പരിഹസിച്ചു വിട്ടു. അദ്ദേഹം പറഞ്ഞു, മറിയാമ്മേ, നീ ഈ കടം കിട്ടാനുള്ള രൂപയുടെ കണക്ക് ഒരു കുമ്പളത്തിൻ്റെ ഇലയിൽ എഴുതി അമ്മിക്കലിൻ്റെ ചുവട്ടിൽ വെച്ചായിരുന്നു. പരിഹസിച്ചതാണ്, കളിയാക്കി പറഞ്ഞതാണ്. പിന്നെ അമ്മ പോയില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് പലവട്ടം ചോദി പോയതിന് ശേഷം അവസാനം ഇത് പറഞ്ഞത് കിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പൻ കടം തിരിച്ചു കൊടുക്കാനുള്ളതെല്ലാം എല്ലാം കൊടുത്തു, കുറച്ച് ഭൂമിയെല്ലാം വിറ്റു, അങ്ങനെയൊക്കെ കൊടുത്തു, എല്ലാം തീർത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ദുരിതം പിടിച്ച നാളുകളായിരുന്നു. അതെല്ലാം ഓർക്കുമ്പോൾ ചിലപ്പോൾ ഞാനിരുന്ന് കരയാറുണ്ട്. എനിക്ക് ഓർമ്മ വച്ച കാലത്ത് കണ്ണീരും കയ്യുമായ ജീവിതം, ദുരിതം പിടിച്ച ജീവിതം, കയ്പ് മാത്രം കയ്പേറിയ ജീവിതം, അനാഥത്വം കൊണ്ട ജീവിതം, ആരൊരു തുണയില്ലാത്ത ജീവിതം, സഹായിപ്പൻ ആരുമില്ലാത്ത ജീവിതം, എല്ലാം എല്ലാം ജീവിതത്തിൻ്റെ സകല സന്തോഷങ്ങൾ നഷ്ടപ്പെട്ട ജീവിതം. കർത്താവിന് സ്തോത്രം. ഞാൻ ഇപ്പോൾ ചിന്തിക്കുകയാണ്, ആ ദുരിതം പിടിച്ച ജീവിതത്തിൽ ഞാനിങ്ങനെ എങ്ങലടിച്ചു കൊണ്ട് നടന്ന സമയങ്ങളിൽ, കരഞ്ഞുകൊണ്ട് സ്കൂളിൽ പോയ സമയങ്ങളിൽ, ഞാൻ കരഞ്ഞുകൊണ്ട് പാടത്ത് കൃഷിപ്പാടത്ത് പോകുന്ന സമയങ്ങളിൽ, അവിടെ അപ്പോഴെല്ലാം യേശു ക്രിസ്തു പറയുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല യേശു പറയുണ്ടായിരുന്നു. എന്തിനാ? എന്നെ ചാടിപ്പിടിക്കാൻ, എൻ്റെ കണ്ണീര് തുടയ്ക്കാൻ. ഞാൻ അറിഞ്ഞില്ല. എൻ്റെ 17-ാമത്തെ വയസ്സിൽ എന്നെ ചാടിപ്പിടിച്ചു. സ്തോത്രം. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോഴാണത്. ഞങ്ങളുടെ പള്ളിയകത്തിരുന്ന് ഞാൻ വചനം കേൾക്കുമ്പോൾ കർത്താവ് എന്നെ പിടിച്ചു എന്ന് ഇപ്പോൾ എനിക്കറിയാം. അന്ന് അതൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഒന്നും എനിക്കറിയാം, അന്ന് എന്തോ ഒന്ന് സംഭവിച്ചു, അതെനിക്കറിയാം. ഞാൻ അറിയാതെ പറഞ്ഞു പോയി, കർത്താവ് ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയെന്ന്. എൻ്റെ ഭാരങ്ങളെല്ലാം പോയി, എൻ്റെ പേടി പോയി. രാത്രിയായ സന്ധ്യയായപ്പോഴേക്കും പേടിയായിരുന്നു. കാരണം അമ്മയും പെങ്ങളും ഞാനും മാത്രമുള്ള ഒരു കൊച്ചു വീട്. അവിടെ കുറുക്കം കൂവുന്ന ശബ്ദം കേൾക്കാം, മൂങ്ങ അറിയുന്ന ശബ്ദം കേൾക്കാം. മാത്രമല്ല, അവിടെ മുറ്റത്തോ പറമ്പിൽ കൂടെയോ ഈ പട്ടിയോ മറ്റോ ഓടിയാൽ അതിൻ്റെ കാലച്ച ഈ കരിയിലൊക്കെ ചാടുന്നുണ്ട് കേൾക്കാം. പേടിയാണ്. സന്ധ്യയാകുമ്പോഴേക്കും വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ട് അകത്ത് കൂടും ഞങ്ങൾ. എന്തൊരു ജീവിതമായിരുന്നു ഞാനിപ്പോൾ ഓർക്കുക. എൻ്റെ കർത്താവ് ദൈവത്തിന് സ്തോത്രം. എന്തൊരു ജീവിതമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന് ഞങ്ങളോട് കരുണ തോന്നി. യേശുക്രിസ്തു അന്ന് തിരുവചനത്തിൽ കൂടി എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വന്നു. യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. കയ്പ് മാറി. ദൈവത്തിന് സ്തോത്രം. കയ്പ് മാറി, സന്തോഷമായി. പ്രശ്നങ്ങളൊന്നും മാറിയില്ല ശരി, പക്ഷേ കയ്പ് മാറി.
തന്നെയുമല്ല എനിക്കും അമ്മയ്ക്കും പെങ്ങൾക്കും രോഗമായിരുന്നു. രോഗം രോഗം ഡോക്ടർ ഡോക്ടറല്ല വൈദ്യൻ ആയുർവേദ വൈദ്യൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, ഇത് ഇവൻ്റെ രോഗം അത്ര നിസ്സാരമല്ല, ഇവന് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്ക ചികിത്സിക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ കേട്ടു, ഞാൻ പുറത്തു നിന്നോട് കേൾക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അമ്മയോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഈ 17-ാമത്തെ വയസ്സിൽ നിങ്ങൾ കേട്ടതും കേൾപ്പെന്ന് തോന്നും, 17-ാമത്തെ വയസ്സിൽ വചനം കേട്ട് എൻ്റെ ജീവിതം ഞാൻ കർത്താവിന് കൊടുത്തപ്പോൾ ഞാൻ കർത്താവിന് പറഞ്ഞു, ഞാൻ ചികിത്സയൊന്നും ചെയ്യുന്നില്ല, ചികിത്സ തെറ്റല്ല കേട്ടോ, തെറ്റല്ല, ഞാൻ ചികിത്സയൊന്നും ചെയ്യുന്നില്ല, നിനക്ക് വേണമെങ്കിൽ എനിക്ക് രോഗം മാറ്റി തരിക, നിനക്ക് വേണമെങ്കിൽ പിന്നെ എനിക്കെന്തിനാ, നിങ്ങൾ കേൾക്കുമ്പോൾ കൽപ്പം തോന്നും. അങ്ങനൊരു വിശ്വാസം എനിക്ക് തോന്നും, നിനക്ക് എൻ്റെ ജീവിതം വേണ്ടെങ്കിൽ, എൻ്റെ ജീവിതം ഞാൻ ജീവിച്ചിരിക്കണം എന്നൊരു ആഗ്രഹമില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിന് വേണ്ട. സ്തോത്രം ദൈവത്തിന് സ്തോത്രം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഏതായാലും ഒന്നെനിക്കറിയാം, അസുഖം മാറ്റാൻ നീ ശക്തനാണെന്ന് എനിക്കറിയാം, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ സർവശക്തനാണ്, നീ ഒന്ന് നിരൂപിച്ചാൽ മതി എൻ്റെ അസുഖം മാറും. അല്ല, അസുഖം മാറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കണം. അത്രമാത്രം ഞാൻ ദൈവത്തോട് സംസാരിച്ചു, ദൈവത്തോട് പറഞ്ഞു. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഭാഗ്യവശാൽ അന്ന് അസുഖങ്ങളെല്ലാം കർത്താവ് മാറ്റി, പ്രത്യേകിച്ച് കൃഷി ഒന്നും കൂടാതെ തന്നെ മാറ്റി, അത്ഭുതങ്ങളിലൂടെ നടത്തി എൻ്റെ ജീവിതത്തെ. മുരടിച്ച അനുഭവങ്ങളെല്ലാം മാറ്റി, മുരടിച്ച് പോയിരുന്നു, ആശയറ്റ് പോയിരുന്നു, പ്രതീക്ഷകൾ നശിച്ചു പോയിരുന്നു. സ്തോത്രം. 10-ാം ക്ലാസ് പാസ്സായിട്ട് വെറുതെ ഇരിക്കുന്ന കാലമാണത്. 10-ാം ക്ലാസ്സൊക്കെ പാസ്സായി, പിന്നെ പഠിക്കാൻ പോകാൻ മാർഗമില്ല, പറ്റില്ല. അന്ന് കോളേജില്ലല്ലോ. ഞാൻ ഓർക്കുന്നു, എനിക്ക് പഠിക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല, ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരെല്ലാം പഠിക്കാൻ കോളേജിലൊക്കെ പോകുന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്കത് സാധിക്കില്ലെന്നുള്ളൊരു നിരാശ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. പക്ഷേ യേശുക്രിസ്തു ജീവിതത്തിലേക്ക് വന്നപ്പോൾ എല്ലാം തിരികെ വരുന്നു, എല്ലാം. അതാണ് യേശുക്രിസ്തു ഈ നിസ്സാര മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നപ്പോൾ പ്രശ്നങ്ങളെല്ലാം മാറുന്നു, വിദ്യാഭ്യാസം കിട്ടുന്നു, എല്ലാം. പിന്നെയുള്ളതെല്ലാം അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ അത്ഭുതങ്ങളേറെ എൻ്റെ ജീവിതത്തിൽ നടന്നു. നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, വിനയത്തോടെ പറയട്ടെ, യേശുവിനെയും കൊണ്ടേ നിങ്ങളിന്ന് പോകാവൂ, യേശുവിനെയും കൂട്ടിക്കൊണ്ടേ പോകാവൂ. ഇന്നല്ലതിനായി യേശുവിനെ കൂട്ടിക്കൊണ്ടേ നിങ്ങൾ പോകാവൂ, യേശുവിനെ നിങ്ങളുടെ കരത്തിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ പോകാൻ. ദൈവത്തിന് സ്തോത്രം. യേശു നിങ്ങളുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് പോകുന്ന ഒരു ഭാഗ്യാനുഭവം നിങ്ങൾക്ക് വേണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നല്ലവനായ യേശു ജീവിക്കുന്നുണ്ട്. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കൂ. ഏത് കൊടിയ പ്രശ്നമാണെങ്കിലും കയ്പ്പല്ല മാറ്റിത്തരാൻ യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. ഏത് യാതനാഭരിതമായ ജീവിതമാണെങ്കിലും എല്ലാ പ്രതിസന്ധികളും മാറ്റാൻ യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. ഏതെല്ലാം കൊടിയ യാതനകൾപ്പെട്ട് നിങ്ങൾ വലയുകയാണെങ്കിലും എല്ലാവരും പരിഹാരം തരാൻ യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. ക്രിസ്തു ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടി പറയട്ടെ, ക്രിസ്തു നിങ്ങളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. സ്തോത്രം. എന്താ പറഞ്ഞത്? യേശു നിങ്ങളെല്ലാം സ്നേഹിക്കുന്നല്ല, വ്യക്തിപരമായി ക്രിസ്തു നിങ്ങളെ അറിയുന്നു. ക്രിസ്തു വ്യക്തിപരമായി നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ചിന്തിക്കും, സാറേ അങ്ങനെയാണ് എന്നെ യേശു ക്രിസ്തു സ്നേഹിക്കുന്ന പറയത്തക്കോണം എനിക്ക് നന്മയൊന്നും ഇല്ലല്ലോ. മോനെ, നിനക്ക് നന്മയൊന്നുമില്ല, ശരിയാണ്, അത് കർത്താവിനറിയാം. പക്ഷേ നീ ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് രക്ഷ തരണമേ എന്ന് വ്യാജിച്ചുകൊണ്ട് എൻ്റെ അരികിലേക്ക് വന്നാൽ എൻ്റെ രക്തം നിൻ്റെ സകല പാപക്കറകളും കഴുകിത്തരും, കഴിഞ്ഞതെല്ലാം ജീവിതത്തിലെ പാപങ്ങളെല്ലാം കഴുകിത്തരും, ഒരു പുതിയ ജീവിതം നിനക്ക് തരും, പുതിയ സമാധാനം നിനക്ക് തരും, നിൻ്റെ കുടുംബം സ്വർഗമായി മാറും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കുടുംബം സ്വർഗമായി മാറും, ഭാര്യയും ഭർത്താവ് ഒരു ഹൃദയമായി മാറും, മക്കളെല്ലാം ഐക്യത്തോടെ സ്നേഹത്തോടെ നിൽക്കുന്നതായിത്തീരും, അവരോരോരുത്തരും ദൈവവിശ്വാസികളായിത്തീരും, അവരും ദൈവത്തിന് വകയായി ദൈവത്തിന് വേല ചെയ്യുന്നതായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതം, കുടുംബജീവിതം സൗഭാഗ്യ സമ്പത്തുള്ളതായിത്തീരും. സൗഭാഗ്യം, സ്നേഹം നിറഞ്ഞൊരു കുടുംബം, അതല്ലേ വേണ്ടത്? സ്നേഹം നിറഞ്ഞ കുടുംബം, ഭാര്യയും ഭർത്താവ് ഒരു ഹൃദയമായിരിക്കുന്നൊരു കുടുംബം. അവിടെ സ്നേഹക്കുറവില്ല, അവിടെ അനൈക്യമില്ല, അവിടെ പ്രയാസങ്ങളില്ല, ഭിന്നതയില്ല, അവിടെ പിണക്കമില്ല, വാഗ്വാദമില്ല, തർക്കമില്ല, അവിടെ സ്നേഹം മാത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒന്ന് പാടാം നമുക്ക്. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം സോകങ്ങളേറി വന്നാലും, ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം സോകങ്ങളേറി വന്നാലും, വേണ്ടായി ലോകയിമ്പം പ്രിയനെ നീ മതി, വേണ്ടായി ലോകയിമ്പം പ്രിയനെ നീ മതി.
എന്നും വാഴ്ത്തി പാടും ഞാൻ ആമേൻ എന്നും വാഴ്ത്തി പാടും ഞാൻ മാറായുണ്ടേ മരുവതിൽ സാരമില്ല മാറായി നാഥനാമേശു മാറായുണ്ടേ മരുവതിൽ സാരമില്ല മാറായി നാഥനാമേശു യേശുവിനെ നിങ്ങൾ കൈക്കൊള്ളുക. ഇന്ന് വെട്ടപ്പെട്ട മരത്തിൽ നിന്ന് ആ മരത്തിൻ്റെ ചാറ് ഈ വെള്ളത്തിലേക്ക് ഒഴുകി വരുന്നുണ്ട്. അതൊക്കെ താൻ തിരിരക്തമാണ്, ഗോകുലത്തായിൽ ചിന്തിയ തിരിരക്തം. ദൈവത്തിൻ്റെ സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കാമോ? യേശുക്രിസ്തു വന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഇരുകരവും കാണിച്ചുകൊണ്ട് നിങ്ങളുടെ അരിയത്തോട് വരുന്നുണ്ട്. ക്രിസ്തുവാണ് നിങ്ങളുടെ മുമ്പിലൊന്ന് നിൽക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുക. ജീവനുള്ള ക്രിസ്തുവാണ് നിങ്ങളുടെ അരിയത്വം നിൽക്കുന്നത്. അവൻ്റെ തിരുവിലാവ് മുറിഞ്ഞിരിക്കുന്നു, അവൻ്റെ കൈകളും കാലുകളും മുറിഞ്ഞിരിക്കുന്നു, അവൻ്റെ മുഖത്ത് തുപ്പലേറ്റിരിക്കുന്നു, അവൻ്റെ കന്നെ തടിയേറ്റിരിക്കുന്നു, മുഖത്ത് രോമങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് രോഗരൂപങ്ങളിൽ രക്തം തുളിച്ചു നിൽക്കുന്നു. ഓ എൻ്റെ കർത്താവേ, സ്തോത്രം. ക്രൂശിൽ കിടന്ന് പിടയുന്നു, ആ പിടയുന്ന ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് വരുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു പറയുന്നു, മോനെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടതയെല്ലാം സഹിച്ചത്. മോളെ, നിനക്ക് സ്വർഗം തരാനാണ് ഞാൻ കഷ്ടതയെല്ലാം സഹിച്ചത്. നീ നരകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പൈശാചിൻ്റെ കൂടെ നീ പോകേണ്ട ആവശ്യമില്ല. സാത്താൻ്റെ ഒരു ആയുധപ്പരിയായി നീ മാറേണ്ട ആവശ്യമില്ല. ഇനി നിനക്ക് എൻ്റെ പിന്നാലെ വരാം. നമുക്ക് ഒരുമിച്ച് നടക്കാം. നമുക്ക് ഒരുമിച്ച് സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും നല്ല കാര്യങ്ങൾ ചെലവഴിക്കാം. യേശു നിങ്ങൾ വിളിക്കുന്നു, ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ എഴുന്നള്ളി വരണമേ. എൻ്റെ നാഥ, ഞാൻ മനസ്സോടെ എൻ്റെ ഹൃദയം തുറക്കുന്നു. എല്ലാ മുൻവിധികളകറ്റി, മുൻ ധാരണകളകറ്റി, കർത്താവേ എല്ലാ ഭാരങ്ങളും മാറ്റി, എല്ലാം മാറ്റി ഞാൻ ഇതാ വരുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് നീഴ്ന്നള്ളി വരണമേ. എന്നെ നീ ഒന്ന് തുടരണമേ. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിലേക്ക് നീഴ്ന്നള്ളി വന്ന് എൻ്റെ ഹൃദയത്തിന് നാഥനായിരിക്കണമേ. എന്നെ നീ നയിക്കണമേ, എന്നെ നടത്തണമേ, എന്നെ നിയന്ത്രിക്കണമേ, എന്നെ ഭരിക്കണമേ. യേശു, എൻ്റെ ഉള്ളത്തിൽ ഒന്ന് വാഴണമേ. പ്രാർത്ഥിക്കൂ, നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചന കേട്ട എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തു തരുന്നതായി മധുരം എന്തെന്ന് അനുഭവിക്കാനുള്ളതായി ഭാഗ്യം എല്ലാവർക്കും നൽകണമേ. കർത്താവേ, കയ്പേറിയ അനുഭവത്തിൽ നിന്ന് മധുരത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം മാറായിലെ കയ്പ് മാറ്റുന്ന അനുഭവം, മരുഭൂമിയുടെ അനുഭവം ഞങ്ങൾക്ക് വാസ്തവമായി ലഭിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ തൊട്ടതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് പറഞ്ഞ് നയിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.